രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഹൈക്കമാൻഡ് നിലപാട് പ്രഖ്യാപിക്കാത്തതിനെ ചൊല്ലി KPCC നിർവാഹസമിതി യോഗത്തിൽ രൂക്ഷമായ വാക്പോര് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. മൃദു ഹിന്ദുത്വ നിലപാടെടുക്കരുതെന്ന് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ മാത്രമാണ് തുറന്നടിച്ചത്. കൃത്യമായ നിലപാടോ മറുപടിയോ പറയാതെ സുധീരനെ പരിഹസിക്കാനാണ് നേതാക്കൾ മുതിർന്നത്. കേരളത്തിൻ്റെ ചുമതലയേറ്റ ശേഷം ആദ്യമായി എത്തിയ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷൻ കെ സുധാകരനും ശശി തരൂരും സുധാകരൻ്റെ അടുത്ത അനുയായി മാത്യു കുഴൽനാടനും സുധീരനെതിരെ രംഗത്തു വന്നു. പാർട്ടി വിട്ടയാളാണ് സുധീരനെന്ന് നേരിട്ട കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് സുധാകരൻ സുധീരനെ പരിഹസിച്ചത്. ഏറെ നാളുകൾക്ക് ശേഷം കയറി വന്ന് സ്വന്തം കാര്യം പറഞ്ഞ് ഇറങ്ങിപ്പോയി. കൂടുതൽ പറയിപ്പിക്കരുതെന്നും സുധാകരൻ ആക്രോശിച്ചു. കോൺഗ്രസിനൊപ്പമുള്ള ഹൈന്ദവ വിശ്വാസികളെ കാണാതെ നിലപാടെടുക്കാനാകില്ലെന്നാണ് തരൂർ പറഞ്ഞത്. സുധീരൻ അതിരുകടക്കുകയാണെന്നും പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നുമായിരുന്നു കുഴൽനാടൻ്റെ ആക്ഷേപം. VD സതീശിൻ്റെയും കെ സുധാകരൻ്റെയും നേതൃത്വം വൻ പരാജയമാണെന്ന് പറഞ്ഞ സുധീരൻ 2016 പരാജയത്തെക്കുറിച്ച് നേരത്തെ സോണിയാഗാന്ധിക്ക് അയച്ച കത്തും വായിച്ചു. രണ്ട് ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ 5 ഗ്രൂപ്പിലെത്തി. തന്നോട് ഇവർ ഒരു കാര്യവും ആലോചിക്കാറില്ല. രാമക്ഷേത്ര ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന തൻ്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും സുധീരൻ യോഗത്തിൽ പറഞ്ഞു. തുടർന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ സുധീരനോട് യോഗത്തിലിരിക്കാൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉന്നയിച്ച വിഷയങ്ങളിൽ കേന്ദ്ര നേതൃത്വം കൃത്യമായി നിലപാടെടുക്കുമെന്ന് നേതാക്കൾ മറുപടി നൽകി. ഇതൊന്നുമായിരുന്നില്ല പാർട്ടിയുടെ ശൈലിയും പാരമ്പര്യവുമെന്ന് ആവർത്തിച്ച് സുധീരൻ പിന്നെ അവിടെ നിന്നില്ല, ഇറങ്ങിപ്പോവുകയായിരുന്നു. സുധീരൻ ഏറെക്കാലത്തിന് ശേഷമായിരുന്നു KPCC നേതൃയോഗത്തിനെത്തിയത്. മറ്റ് പലരും എത്തിയതുമില്ല. സുധീരൻ എത്തിയത് സുധാകരനെ തീരെ പിടിച്ചില്ല. ആ അനിഷ്ടം മുഴുവൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. സുധാകരന് ഇഷ്ടമുള്ള, സുധാകരനെ സ്തുതി പാടുന്ന ആളുകൾ മാത്രം മതി പാർട്ടിക്കുള്ളിലെന്നാണ് സുധാകരന്റെ ഉള്ളിലിരിപ്പ്. അത് സതീശൻ കൂടെ കൂടെ പൊളിച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.